ഇന്നലെ നാം യോനായുടെ പുത്രൻ ബാർജോന ആയ ഷിമയോനെ ശ്രദ്ധിച്ചെങ്കിൽ ഇന്ന് നാം തലോമിയുടെ പുത്രൻ ബർത്തലോമിയായ നഥാനിയലിനെയാണ് കണ്ടുമുട്ടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:45 മുതൽ. അതിന് തൊട്ടു മുൻപ് സ്നാപകന്റെ ശിഷ്യനായ അന്ത്രയോസ് നാഥനെ പിന്തുടരാൻ ആഗ്രഹിച്ച് ചോദിച്ചു, നാഥ, നീ എവിടെയാണ് വസിക്കുന്നത്? നാഥൻ പറഞ്ഞു, വന്നു കാണുക. അവൻ പോയി മിശിഹായെ കണ്ടെത്തി സ്വന്തം സഹോദരനായ ഷിമയോനെയും നാഥന്റെ അടുത്തേക്ക് നയിച്ചു. നാഥൻ അന്ന് അവനെ കേപ്പ പത്രോസ് എന്ന പേര് നൽകി. യോഹന്നാൻ സുവിശേഷം കൂടുതലായി ആന്തരിക അർത്ഥങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് മറ്റു സുവിശേഷങ്ങളിൽ നിന്നുള്ള ചരിത്ര വിവരണങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത്. പിറ്റേ ദിവസം നാഥൻ പീലിപ്പോസിനോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. പീലിപ്പോസും ഇതുപോലെ മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ കഥാനായകനും തിരുനാളിന് കാരണഭൂതനുമായ ബർത്തലോമിയോ എന്ന നഥാനിയൽ. അവരെല്ലാം ബത്സൈദക്കാരായിരുന്നു. മുക്കുവ ഗ്രാമമാണത്. ഈശോയാകട്ടെ നസ്രത്തിൽ നിന്നും. ഒരുപക്ഷെ നസ്രത്തിനെ സാമ്പത്തികമോ ധാർമ്മികമോ ആയി അത്ര മെച്ചപ്പെട്ട നിലയിലായിരിക്കില്ല ബത്സൈദ അടക്കം മറുനാട്ടുകാർ കണ്ടിരുന്നത്. തങ്ങൾ മിശിഹായെ കണ്ടെത്തിയെന്ന് പീലിപ്പോസ് പറയുമ്പോൾ നഥാനിയലിന്റെ വാക്കിൽ ഈ പുച്ഛം നിഴലിക്കുന്നുണ്ട്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഇപ്രാവശ്യം ഫിലിപ്പോസ് ആണ് ഉത്തരം പറയുന്നത്, വന്ന് കാണുക. ലൂക്ക 7:18 മുതൽ മത്തായി 11:1 മുതൽ വരെയുള്ള ഭാഗങ്ങളിലും സ്നാപകന്റെ ശിഷ്യന്മാർ ഈശോ മിശിഹായാണോ എന്നറിയാൻ വരുന്ന ഭാഗമുണ്ട്. അന്ന് നാഥൻ അവരോട് പറഞ്ഞത് തന്റെ അത്ഭുത പ്രവൃത്തികളും അതുവഴി താൻ സാധിക്കുന്ന എളിയവരുടെ വീണ്ടെടുപ്പും നോക്കിക്കണ്ട് മനസ്സിലാക്കാനാണ്. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ അവന്റെ ശക്തി ഡുനാമിസ് എന്നാണ് ഈ സുവിശേഷങ്ങൾ വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവയെ അടയാളങ്ങളെന്നും. ഇന്ന് നഥാനിയലിനെ കണ്ടുമുട്ടിയതിനു ശേഷം ഈശോ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അടയാളത്തിന്റെ വിവരണവും നാം കണ്ടെത്തും, കാനായിലെ കല്യാണം. ദൈവം നമ്മോടുകൂടെ വചനം മാംസം ധരിച്ചവനായി നമ്മുടെ അയൽപ്പക്കങ്ങളിൽ കൂടാരമടിച്ചവനായി ഉണ്ട് എന്നതിൻ്റെ അടയാളം കാണണോ? അവൻ്റെ ശക്തിയും മഹത്വവും കാണണോ? കർത്താവായ യേശു ക്രിസ്തുവിനെ പിഞ്ചെന്ന് കണ്ടാൽ മതി, വന്ന് കാണുക, നാഥൻ പറയുന്നു. ഈ ധാരണകളെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സങ്കീർത്തനം 145 കൈപിടിച്ച് നടക്കാം. തലമുറ തലമുറയായി ദൈവത്തിന്റെ വിശുദ്ധർ കൈമാറി വരുന്ന സ്തുതിഗീതമാണ് അതെന്ന് ആ സങ്കീർത്തനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രശസ്ത പഴയ നിയമ പണ്ഡിതനായ വാൾട്ടർ ബ്രൂക്ക്മാൻ നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 8, 33, 104, 145 എന്നിവയെ സൃഷ്ടിയുടെ സങ്കീർത്തനം എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ക്രമീകരണങ്ങളുടെ സങ്കീർത്തനങ്ങൾ, ഓറിയന്റേഷൻ സാംസ് എന്ന് അദ്ദേഹം തന്നെ കുറിക്കുന്ന ചില സങ്കീർത്തനങ്ങളുടെ ഉപവിഭാഗമാണ് സൃഷ്ടിയുടെ ഈ സങ്കീർത്തനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടിൽ സൃഷ്ടി എന്ന് പറയുന്നത് എപ്പോഴോ ദൈവം നടത്തിയ സർവത്തിനും ആരംഭം കുറിച്ച ഒരു കർമ്മം മാത്രമായിരുന്നില്ല. ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന ദൈവപരിപാലനയും വീണ്ടെടുപ്പും നവീകരണവും ദൈവസാന്നിധ്യവുമെല്ലാം വിളിച്ചറിയിക്കുന്നതാണ് സൃഷ്ടികർമ്മം. ഈ സങ്കീർത്തനങ്ങളിൽ ആകസ്മികതകളോ ദുരന്ത വിവരണങ്ങളോ ഭീതിതമായ കാരണങ്ങളോ ഒന്നും കാണില്ല. പകരം അവ എക്കാലത്തും നിലനിന്നിട്ടുള്ള, ഇനിയും തുടരുക തന്നെ ചെയ്യുന്ന സുനിശ്ചിതമായ ദൈവിക ക്രമത്തെയും ശക്തിയെയും സാന്നിധ്യത്തെയും പ്രകീർത്തിക്കുന്നു. തങ്ങളുടെ ദൈവത്തിൽ ആശ്രയവും സമാധാനവും കണ്ടെത്തുവാൻ കഴിയുന്നവരുടെ ഗീതമാണത്. അവർക്ക് വേറെ ആവലാതികളില്ല. തങ്ങളുടെ വിശ്വാസ ജീവിതവും ദൈവാനുഭവവും സുരക്ഷിതവും ശീതളവും സമ്പുഷ്ടവുമായ ഒരു വൃക്ഷത്തലപ്പിന്റെ തണൽ പോലെയാണെന്ന് ഈ സങ്കീർത്തനങ്ങൾ വരച്ചിടുന്നു. സേക്രഡ് കാനപ്പി. ഇന്ന് നഥാനയിൽ ഒരു അത്തിമര ചോട്ടിലിരുന്നപ്പോഴാണല്ലോ നാഥൻ അവനെ കണ്ടത്. അത്തിമരമെന്നാൽ യുദ്ധങ്ങളൊഴിഞ്ഞ സമാധാനത്തിൽ കർഷകർ വിശ്രമിക്കുന്ന സ്ഥലമാണ്. കഷ്ടതയും ഭയവും അകന്നതിന്റെ അടയാളം എന്ന് മിക്ക 4:4, 1 രാജാക്കന്മാർ 4:2, 3:10 എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു. സുരക്ഷിതത്വവും സമാധാനവും സുസ്ഥിതിയും സമൃദ്ധിയും, ഇവയെ പ്രതിനിധീകരിക്കുന്ന അത്തിമരങ്ങൾ. ഈ സങ്കീർത്തനം വരച്ചിടുന്ന ദൈവത്തണൽ ഇതുപോലെ തന്നെയാണ്. മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമല്ല ജീവിതം ഫലദായകമാകുന്നത്. ഗിവൺനെസ്, ദൈവദാനമാണ് അതിനെ നിർണയിക്കുന്നത് എന്നൊരു ബോധം ഈ സങ്കീർത്തനങ്ങളിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ തന്നെ അവ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നു. ഈ ഒരു അടിസ്ഥാന ശരണം, ബേസിക് ട്രസ്റ്റ് എങ്കിലും ഇല്ലാതെ ദൈവത്തിൽ ആനന്ദിക്കുക ദുഷ്കരമാണ്. എറിക് എറിക്സൺ എന്നൊരു മനഃശാസ്ത്രജ്ഞനാണ് ബേസിക് ട്രസ്റ്റ് എന്നൊരു ആശയം മനഃശാസ്ത്രത്തിൽ പ്രയോഗിച്ചത്. കുട്ടികളുടെ സാമൂഹിക മാനസിക വളർച്ചയെ പ്രതിപാദിക്കുമ്പോൾ തങ്ങളുടെ രക്ഷിതാക്കൾ അടിസ്ഥാനപരമായ സൗകര്യം നൽകുമെന്ന് കുട്ടികൾ പ്രത്യാശിക്കുന്നു. അവ ലഭിക്കാതെ വന്നാൽ കുട്ടികളിൽ മനോവൈകല്യങ്ങൾ രൂപപ്പെടും. ക്രമത്തെയും ദൈവപരിപാലനയും ആഘോഷിക്കുന്ന ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഒരു അപകട സൂചനയും നൽകുന്നുണ്ട്.
സമ്പത്തും ആരോഗ്യവും സമാധാനവുമൊക്കെ ഉള്ള ഒരു വിശ്വാസിക്ക് ദൈവസ്തുതി ആലപിക്കാനും ദൈവനന്മ പ്രകീർത്തിക്കാനും സ്വതവേ എളുപ്പമാണ്. ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോഴും അവർ ഈ മനോനില പാലിക്കുമോ എന്നതാണ് ചോദ്യം. മാത്രമല്ല, സമൂഹത്തിൽ നടമാടുന്ന അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനും അവന് തോന്നിയേക്കും. കാരണം അവന്റെ ജീവിതത്തിൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അപ്പോൾ വെറും ഒരു അടിസ്ഥാന വിശ്വാസം മാത്രം പോരാ നമുക്ക്, അല്പം റിസ്ക് എടുക്കുന്ന ഒരു സഹയാത്ര നാഥനോടൊപ്പം നടത്തേണ്ടതുണ്ട്. വന്നു കാണുക, നാഥൻ വീണ്ടും വിളിക്കുകയാണ്. നീ എവിടെ പാർക്കുന്നു നാഥ? നാഥൻ പറയും, തലചായ്ക്കാനിടമില്ലാത്തടത്താണ് മനുഷ്യപുത്രൻ നിലകൊള്ളുന്നത്. അവനോടൊപ്പം കുരിശെടുക്കുമ്പോഴും നാം സങ്കീർത്തകനോടൊപ്പം പാടുമോ? അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്. സങ്കീർത്തനം 16:6. സൃഷ്ടി സങ്കീർത്തനം തന്നെയായ 33 അടുത്ത ബന്ധുവാണ് സങ്കീർത്തനം 34. ദാവീദ് കഠിന വ്യഥയിൽ പാടിയതാണത്. പക്ഷേ ദൈവം എത്ര നല്ലവനെന്ന് അതിൽ ദാവീദ് രുചിച്ചറിയുന്നുണ്ട്. ഇന്ന് മറ്റൊരു സൃഷ്ടി സങ്കീർത്തനം തന്നെയായ 145 ദൈവത്തിന്റെ നന്മയെ പ്രകീർത്തിക്കുന്നു. ദൈവത്തിന്റെ പാരസ്പര്യത്തിന്റെ അടയാളം, റിലേഷണൽ ആസ്പെക്ട്സ് എന്ന് പറയപ്പെടുന്ന സുഹൃത സഞ്ചയങ്ങൾ: കൃപാലു, കരുണാർദ്രൻ, നന്മസമ്പൂർണൻ, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹിക്കുന്നതിൽ അത്യുദാരൻ. സീനായിൽ ദൈവം നൽകിയ തന്റെ സ്വഭാവരേഖ തന്നെയാണത്. എന്നാൽ ദൈവശാസ്ത്ര തർക്കങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന ദൈവിക ഗുണങ്ങളല്ല അവ. ദൈവം ഏകനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണെന്നൊക്കെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച ആ കാരുണ്യശീലങ്ങൾ ദൈവത്തിന് ഉണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. വന്നു കണ്ടാലേ മനസ്സിലാകൂ എന്നർത്ഥം. ദൈവത്തിന്റെ ആ പാതയെക്കുറിച്ച് പഠിപ്പിച്ച് അതിനെ പ്രഘോഷിച്ച് ആഘോഷിച്ച് ധ്യാനിച്ച് മുന്നേറണമെന്ന് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് അതിനാലാണ്. ദൈവരാജ്യത്തിന്റെ മക്കൾ ദൈവിക നന്മയെ ധ്യാനിച്ച് മനസ്സിലാക്കി അതിനെ സ്വന്തം പ്രവൃത്തി പദങ്ങളിലൂടെ വിളിച്ചറിയിക്കും. നമ്മൾ വീണ്ടും നഥാനിയേലിന്റെ ആ അത്തിമരച്ചോട്ടിലെത്തുകയാണ്. അത്തിമരച്ചോട് റബ്ബികളുടെ ഭാഷയിൽ ദൈവധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും മനനത്തിന്റെയും വേദികയാണ്. നഥാനിയേൽ ദൈവവചനത്തെ ധ്യാനിക്കുകയായിരുന്നു ഹൃദയശുദ്ധിയോടെ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ അവനെ കണ്ടെത്തിയതും. അത്തിമരച്ചോട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. സങ്കീർത്തനം 145 ചിട്ടയായ ഒരു ദൈവധ്യാനമാണ്. അതിന്റെ വാക്കുകൾ ഹീബ്രു അക്ഷരമാലാക്രമത്തിലാണ് ആരംഭിക്കുന്നത്. എക്രോസ്റ്റിക് ഹേം, അക്കമിട്ട് നിരത്തി ഉരുക്കഴിക്കുന്ന അധ്യയന രീതിയുടെ ഒരു ശൈലി. ഏതോ ദേശത്തിലും കാലത്തിലും ഇരുന്ന് ഞാൻ മാത്രമല്ല, എല്ലാ തലമുറകളോളം ഈ ധ്യാനത്തിൽ പങ്കാളികളാവുകയാണ്. ഇന്നലെ നാം ഹെസക്കിയായുടെ രാജ്യസഭയിലെ ഒരു സംഭവം ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇതേ ഹെസക്കിയായുടെ സദസ്സിലെ രാജഗുരുക്കന്മാർ സുഭാഷിതം 25:2 ഭാഗത്ത് പറയുന്നു, ദൈവിക വഴികൾ അഗ്രാഹ്യമാണെന്ന്. ഇന്നലെ റോമർ 11 ശ്ലീഹായും ഉദ്ഘോഷിച്ചത് അഗ്രാഹ്യവും അഗാധവുമായ ദൈവിക ഭാവങ്ങളെ തന്നെയല്ലേ. ആ ചുവട് പിടിച്ച് ഇന്ന് സങ്കീർത്തനം 145:3 പറയും, ദൈവമഹത്വം അഗ്രാഹ്യമാണ്. അത് തിരഞ്ഞുപിടിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മഹത്വവാനായ ദൈവം നമ്മെ തിരഞ്ഞു വന്നത്. ദൈവം താണവരെ കടാക്ഷിക്കുന്നു, ദൈവം സ്വയം ശൂന്യനാകുന്നു. കീനോസിസ് അതിന്റെ മുന്നുര കൂടിയാണ് ഈ സങ്കീർത്തനം. സൃഷ്ടികർമ്മം എന്നാൽ ദൈവം ഭരണകർത്താവ് മാത്രമല്ല, എല്ലാവരുടെയും ഭാഗധേയങ്ങളെ തിരിച്ചും മറിച്ചും വിളമ്പുന്നവനാകുന്നു എന്നാണ് അർത്ഥം. തന്റെ സാന്നിധ്യവും ശക്തിയും വന്നുകണ്ട് ബോധ്യപ്പെടാൻ നാഥൻ തന്നെ നൽകുന്ന ക്ഷണത്തിൽ നിന്നാണല്ലോ നാം ഈ ചിന്താധാര ആരംഭിച്ചത്. ഇന്ന് സങ്കീർത്തനം 145:10-13 ഭാഗങ്ങൾ 2 വീതം ദൈവ സാന്നിധ്യം, കെബോധ്, ദൈവിക ശക്തി, ഗബൂറ എന്നീ കാര്യങ്ങൾ പറയുന്നു. 3 അവിടുത്തെ രാജകീയ പ്രഭാവത്തെക്കുറിച്ചും. ഇന്ന് നഥാനയിൽ വിളിച്ചു, റബ്ബീ, നീ സത്യമായും ഇസ്രായേലിന്റെ രാജാവാണ്. വീണ്ടും അത്തിമരച്ചോട്. തന്റെ ജനമായ ഇസ്രായേലിനെ അത്തിമരമായി നാഥൻ എന്നും കരുതിയിരുന്നു. ജോയൽ 2:21 ലൂക്ക 13:6. അവിടെ നിന്നാണ് നഥാനിയേൽ ഇസ്രായേലിന്റെ രാജാവിനെ വിളിച്ചറിയിച്ചത്. ഈശോയാകട്ടെ അവനെ തിരിച്ചു വിളിച്ചു, നിഷ്കപടനായ ഇസ്രായേൽക്കാരാ. ദൈവവചനം സമ്പൂർണമായി കയ്യേറ്റുവാങ്ങിയ ഇസ്രായേലിന്റെ സൗഭാഗ്യങ്ങളെ ശ്ലീഹ റോമർ 9-11 അധ്യായങ്ങൾ പ്രകീർത്തിക്കുകയായിരുന്നു. എന്നാൽ അത് നിരസിച്ചു കളയുന്ന അവരുടെ നിഷേധത്തെയും ആ വാക്കിൽ തന്നെ അവൻ ശകാരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകളിലായി നാം അത് ധ്യാനിക്കുകയും ചെയ്തു. എന്നാൽ ഇതാ ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. പിൽക്കാലത്ത് തോമസ് ലീഹ നടത്തിയ എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനത്തിന്റെ കനമുണ്ട് നഥാനിയേലിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിനും. ഒരുപക്ഷെ അവൻ യാക്കോബ് കണ്ട ഗോവണിയുടെ ഭാഗമായിരിക്കാം തിരുവചനത്തിൽ ധ്യാനിച്ചത് നാഥൻ കടന്നുപോയപ്പോൾ. യാക്കോബിനാകട്ടെ തന്റെ ദുഷ്പ്രവൃത്തിയും വഞ്ചനയും കൊണ്ട് പരിത്യക്തനായ സമയത്താണ് സ്വർഗത്തിന്റെ ആദർശനം ലഭിച്ചത്. എങ്കിൽ
നിഷ്കളങ്കതയും ദൈവത്തെ അനുഗമിക്കാനുള്ള ആഗ്രഹവും കൈമുതലാക്കിയ നഥാനയൽ അതിലും എത്രയോ സുഭഗമായവ കാണാനും അനുഭവിക്കാനും ഇരിക്കുന്നു എന്നാണ് നാഥൻ പറയുന്നത്. വെളിപാടുകാരൻ കണ്ടതുപോലെ പുതിയ ഇസ്രായേൽ, പുതിയ ജെറുസലേം, സർവാഭരണ വിഭൂഷിതയായ നവവധുവിനെ പോലെ മഹത്വത്തിൻ്റെ രാജ്യത്തിൽ അവളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞാടിൻ്റെ 12 കൂട്ടുകാരുടെ പേരും അതിലൊന്ന് നഥാനിയൽ ബർത്തലോമി.